നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ ഈ നാളിൻ്റെ മൂന്നാം പാദത്തിൽ ജനിക്കുന്നത് ഭാഗ്യലക്ഷണമാണ് അഷ്ടവസുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായി വന്നതായിരിക്കണം അവിട്ടനാളിൻ്റെ പ്രശാന്തിക്കും മാഹാത്മ്യത്തിനും കാരണം എങ്കിലും ഈ നാളിൽ ജനിക്കുന്ന കുട്ടിയുടെ അമ്മാവനും മൂത്ത സഹോദരനും ദുഃഖവും കഷ്ടതകളും ഉണ്ടാകാനിടയുണ്ട് അറിവിൻ്റെയും ബുദ്ധിസാമർഥ്യത്തിൻ്റെയും കാര്യത്തിൽ അവിട്ടനാളുകാർ അഗ്രഗണ്യരാണ് മാത്രവുമല്ല ഇവർ ഊർജ്ജസ്വലരും കർമ്മകുശലരും ആയിരിക്കും ശാസ്ത്ര ചരിത്ര കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരിക്കും ഇവരിൽ അധികം പേരും അന്യരെ ദ്രോഹിക്കുന്നതിൽ നിന്നും അവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഇവർ വിട്ടുനിൽക്കും എങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇവർ ആവേശം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കാനോ അനിഷ്ടമുള്ളവരാണിവർ ആത്മാഭിമാനബോധമുള്ള ഇവർ അതിനേൽക്കുന്ന ക്ഷതം സ്വന്തം മരണത്തിന് തുല്യമായി കണക്കാക്കുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യമോ ഉണ്ടായാൽ അത് ചെയ്യാനുള്ള അവസരം വരുന്നതുവരെ പരിശ്രമിക്കുകയും അവസരം എത്തുമ്പോൾ പകരം വീട്ടുകയും ചെയ്യും ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയം ഇവർക്കായിരിക്കും ആ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവർക്കുണ്ടായ ബദ്ധപ്പാടുകളും കഷ്ടനഷ്ടങ്ങൾക്കും ഇവർക്ക് അല്പം പോലും പ്രശ്നമല്ല രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കരാണ് ഈ നാടുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നതായാലും താഴ്ന്നതായാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം പ്രശംസനീയമാം വിധം അപാരമാണ് ഈ നാളുകാർ പൊതുവെ മെലിഞ്ഞു നീണ്ട ശരീരമുള്ളവരാണ് ചുരുക്കം ചിലർക്ക് പുഷ്ടിയുള്ള ശരീരവും കാണപ്പെടുന്നത് ഇവർ ഗൂഢബുദ്ധികളായിരിക്കും തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്തവരും ആ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരായ ഇവർ പുറമേ സാധുക്കളായും പാവങ്ങളായും ഭാവിക്കും അവിട്ടനാളുകാർ നല്ല ആരോഗ്യവാന്മാരല്ലെങ്കിലും അവർ ആരോഗ്യ ഭീരുക്കളല്ല ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നുഭവിക്കുമ്പോൾ മാത്രമാണ് ഇവർ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരീരത്തിലുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും ഇവരിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും അതിൽ നിന്നും അല്പം ഒരാശ്വാസമുണ്ടായാൽ പിന്നെ വിശ്രമിക്കുന്ന സ്വഭാവം ഇവർക്കില്ല നിർദോഷം രക്തവാദം അർഷസ് പീനസം തുടങ്ങിയ രോഗങ്ങൾ ഏതെങ്കിലുമാണ് സാധാരണഗതിയിൽ ഇവരെ ബാധിക്കുന്നത് സ്ഥിരമായ ആരോഗ്യ വൈകല്യങ്ങളൊന്നും ഇവരെ ബാധിക്കില്ല കുടുംബത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഇവരാണെങ്കിലും കുടുംബാംഗങ്ങളെ കൊണ്ട് ഇവർക്ക് പല മനക്ലേശങ്ങൾക്കും ഇടയാകും കുടുംബകാര്യത്തിൽ സഹോദരി പക്ഷത്തു നിൽക്കാതെ സഹോദര പക്ഷത്ത് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാണിവർ കുടുംബ സ്വത്തുക്കൾ സ്വാധീനമാക്കാനും അത് അനുഭവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ട് കൂടെ കൂടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നേറാനുള്ള കർമ്മകുശലത ഇവർക്ക് കൈമുതലായുണ്ട് ഇവർക്ക് സ്വന്തമായ പ്രവർത്തന രംഗത്ത് 24 വയസ്സു മുതൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും പിന്നെയും കുഴപ്പങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാതിരിക്കില്ല ശുദ്ധന്മാരായതുകൊണ്ടും അന്യരിൽ വിശ്വാസമർപ്പിക്കുന്ന സ്വഭാവക്കാരായതുകൊണ്ടും ഇവർ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല കബളിപ്പിക്കലുകൾക്കും പാത്രമായി തീരാനിടയുണ്ട് സമാധാനവും സംതൃപ്തിയും കളിയാടുന്ന ദാമ്പത്യ ജീവിതമായിരിക്കും ഈ നാളുകാരുടേത് ഭാര്യയുടെ കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് ഗുണമൊന്നും ഉണ്ടാകില്ല എങ്കിലും ഭാര്യയിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ മുത്തുകൾ മതി ആ കുറവിനെ പരിഹരിക്കാൻ ഭർതൃഹിതത്തെ മാനിക്കുന്നവളും സൗഭാഗ്യവതിയുമായ ഭാര്യ ഇവർക്ക് മാർഗദീപമായിരിക്കും ഈ മാർഗദീപം കൂടിയായിരിക്കും പ്രഭാപൂരത്താൽ ഇവർക്ക് ജീവിതത്തിലെ പല ദുർഘടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും ഈ നാളുകാരുടെ ജാതകത്തിൽ ആദിത്യനും ബുധനും ഒരുമിച്ചു നിന്നാൽ അവിവാഹിതരായും കുജനും ശുക്രനും അനിഷ്ടഭാവത്തിൽ നിന്നാൽ ഭാര്യാമരണ ദുഃഖം അനുഭവിക്കുന്നവരായും തീരും ജാതകത്തിൽ ഇത്തരത്തിലുള്ള അസുഖലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ഭാര്യാസുഖവും സന്താന സൗഭാഗ്യവും വേണ്ടുവോളം ലഭിക്കും ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഇവർ വിവേകശാലികളും ഒപ്പം തന്റേളികളുമായിരിക്കും ആരോഗ്യകാര്യത്തിൽ ഇവർ പിന്നിൽ തന്നെ എങ്കിലും ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും പൂർണ്ണ തോതിൽ ശോഭിക്കാൻ കഴിയും ആരോഗ്യകാര്യം വകവയ്ക്കാതെ ജോലിയെടുക്കുന്ന ഇവരിൽ പക്ഷേ വൈരാഗ്യ ചിന്ത കൂടുതലായിരിക്കും സ്ത്രീക്ക് ആദ്യത്തെ ആർത്തവസ്രാവം അവിട്ടം നാളിലാണെങ്കിൽ അവൾക്ക് ധനധാന്യ സമൃദ്ധി അനുഭവിക്കാൻ യോഗമുണ്ടായിരിക്കും
രക്തവാദം, ഗർഭാശയ രോഗം എന്നിവയാണ് ഈ നാളുകാരികളെ ബാധിക്കുന്ന രോഗങ്ങൾ.